അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ബോൾസ് വരെ കിട്ടി. നമ്മൾ ഡിസൈൻ ഓഫ് കർവ് പ്ലേറ്റ് ആണ്. കർവ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 0.98 FU/γ MB. ഈ ടി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ 510 ക്യൂബ്, നമ്മുടെ ലോഡ് എത്രയാണോ അത് 0.9. എ എൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോൾട്ട് ഉള്ള സെക്ഷൻ ഏതാണ് അത് നോക്കി അങ്ങ് വരയ്ക്കാം. 300 - 3 × 20 × 2T, കാരണം രണ്ട് കർവ് പ്ലേറ്റ് ഉണ്ട് ഇവിടെ. 2 × T തിക്നെസ് നമുക്കറിയില്ല, ആ തിക്നെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 410 by 1.25 തിക്നെസ്സും കിട്ടി, പ്രൊവൈഡ് എത്ര 5 mm പ്ലേറ്റ് എന്ന് കിട്ടി, ആ തിക്നെസ്സും ആയി. ഇനി നമ്മൾ കുറച്ച് ചെക്കുകളെയാണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ 6.2 ടി ഡി സി കണ്ടുപിടിക്കണം. അത് ഗ്രേറ്റർ ദാൻ നമ്മുടെ വേണ്ട ലോഡ് 500 kN കൂടുതലാണോ എന്ന് നോക്കാം, സേഫ്. പിന്നെ അടുത്ത് നമ്മൾ നെറ്റ് സെക്ഷൻ റപ്ചർ, ഓരോ സെക്ഷനും ഡേറ്റ് നേരത്തെ 1, 2, 3 മൂന്ന് സെക്ഷന്റെയും ടി ഡി എൻ കണ്ടുപിടിക്കുക. അത് ഗ്രേറ്റർ ദാൻ 500 ആണോ എന്ന് നോക്കുക, ആണെങ്കിൽ നമ്മുടെ സേഫ് ആണ്. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ ലീസ്റ്റ് ആണ് സ്ട്രെങ്ത് ഓഫ് ജോയിന്റ് തന്നെ. സ്ട്രെങ്ത് ഓഫ് ജോയിന്റ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഇൻറ്റു 1000 ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി, ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും. ഇത്രേ ഉള്ളൂ ഈ ജോയിന്റിന്റെ കാര്യം. പിന്നെ ഈ കമ്പൈൻഡ് ഷിയർ ടെൻഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, സോ നമുക്കത് കളയാം. പിന്നെ ഇനി അടുത്ത് നമ്മൾ കിടക്കുന്നത് വെൽഡഡ് ജോയിന്റോട്ടാണ്. വെൽഡഡ് ജോയിൻ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. ആകെ ഒരു ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. 1 mm വെൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് എന്ന് പറയുന്നത് FU/γ MB ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് തിക്നെസ് ഇൻറ്റു 1. തിക്നെസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ വെൽഡ് ഇൻറ്റു ഇവിടുത്തെ ഈ മണ്ണ് എന്ന് പറയുന്നത് 1 mm. സോറി, ഇവിടെ 1 mm വെൽഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ തിക്നെസ് ഓഫ് ദ വെൽഡ് ഇൻറ്റു 1 ചെയ്യേണ്ടി വന്നത്. ഗാമ എം ബി എന്ന് പറയുന്നത് 1.25 ഫോർ ഷോപ്പ് വെൽഡ്, 1.5 ഫോർ ഫീൽഡ് വെൽഡ്. നേരത്തെ നമ്മുടെ ബോട്ടിന്റെ സെയിം ഇത് തന്നെ ഉപയോഗിച്ചത്. ഇവിടെ കംപ്ലീറ്റ് വെൽഡ്, ഇതിന്റെ ആവശ്യമില്ല, എന്നാലും നോക്കിയേക്കാം. കംപ്ലീറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ ടീം ഇനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ഇൻറ്റു 5/8 ആയിരിക്കും നമ്മുടെ തിക്നെസ് ഓഫ് ദി വെൽഡ് എന്ന് പറഞ്ഞാൽ. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, കംപ്ലീറ്റ് ആണെങ്കിൽ ഫുള്ള് തിക്നെസ്സിന് വെൽഡ് ഉണ്ടാവും. രണ്ട് പ്ലേറ്റിൽ ചിലപ്പോൾ നമ്മൾ മണ്ട മാത്രം ജോയിൻ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ടോട്ടൽ ഫുള്ള് ജോയിൻ ചെയ്യും. അതാണ് ഉദ്ദേശം. മണ്ട എന്ന് പറഞ്ഞാൽ മുകളാണ്. പിന്നെ പ്ലേറ്റ് ഓഫ് 100 mm ഇൻറ്റു 10 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലേറ്റ് ഓഫ് 100 mm ഇൻറ്റു 10 mm ഹാസ് ടു ബി വെൽഡഡ് ടു എ ഗസറ്റ് പ്ലേറ്റ് ഹാവിംഗ് 8 mm സൈസ് ഫില്ലറ്റ് വെൽ. ദ ലെങ്ത് ഓഫ് ദ കണക്ഷൻ ഇസ് ലിമിറ്റഡ് ടു 100 mm. ദ ഗസറ്റ് പ്ലേറ്റ് ആൻഡ് ദ തിക്നെസ് ഇസ് 10 mm. അപ്പം ദേ ഇതാണ് നമ്മുടെ ഗസറ്റ് പ്ലേറ്റ്. ഇത് വേറൊരു നമ്മുടെ പ്ലേറ്റ്. ഈ പ്ലേറ്റ് ഗസറ്റ് പ്ലേറ്റിലൂടെ നമ്മൾ ഉണ്ടാക്കണം. ഗസറ്റ് പ്ലേറ്റിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നെറ്റിൽ അടിച്ച് നോക്കിയത് ഇതൊരു ഹെക്സാംഗിൾ, ഹെക്സഗണൽ, ട്രയാംഗിൾ ഷേപ്പ് ഒരു പ്ലേറ്റ് ആണ്. ജസ്റ്റ് അവിടെ വേറെ ബാർസ് വന്ന് നമ്മൾ ഒപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കണക്ഷൻ സ്ഥലമാണ് ഈ ഗസറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ ഈ 10 mm ഡി സാധനം കൊണ്ടൊന്ന് ഒട്ടിച്ചു. എന്നിട്ട് ഇവിടെ ടോപ്പിലാണ് ഞാൻ വെൽഡ് കൊടുത്തത്. ഇനി ഞാൻ ആ വെൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഗിവൺ എഴുതുക, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. FY AG/γ M0 6.2 ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് കണ്ടുപിടിക്കുക. ഡിസൈൻ ഓഫ് വെൽഡ്, അപ്പൊ ഞാനിവിടെ വെൽഡിന്റെ സൈസ് ഒരു 8 mm ആയിട്ട് കൺസിഡർ, മിനിമം നമ്മൾ 6 കൊടുക്കണം, അല്ലെങ്കിൽ 8 or 6 നമ്മൾ കൊടുക്കുക. എന്നിട്ട് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് 0.7 × നമ്മുടെ സൈസ് ഓഫ് ദ വെൽഡ് ത്രോട്ട് തിക്നെസ് കിട്ടും. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് FU/ET എന്ന് പറഞ്ഞാൽ ത്രോട്ട് തിക്നെസ് ആണ് കേട്ടോ, അതാണ് ഈ 5.6. FU/γ M0 × 5.6 × 1 mm വെൽഡിന്റെ സ്ട്രെങ്ത് ആണ് ഞാൻ കണ്ടുപിടിച്ചത്. 1 mm വെൽഡിന്റെ കിട്ടി. ടോട്ടൽ ലെങ്ത് റിക്വയർഡ് നമ്മൾ കണ്ടുപിടിക്കുക വെച്ചാൽ ഇതാണ് ആ പ്ലേറ്റിന്റെ സ്ട്രെങ്ത്. ഈ പ്ലേറ്റിന്റെ സ്ട്രെങ്ത് അത്രയും വെൽഡിന്റെ സ്ട്രെങ്ത് വേണം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സ്ട്രെങ്ത്. ഈ സ്ട്രെങ്ത് കിട്ടാൻ നമ്മൾ ഡിവൈഡ് ബൈ 1 mm ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്, എത്ര ലെങ്ത് വെൽഡ് വേണം ഈ സ്ട്രെങ്ത് കിട്ടാൻ എന്ന് നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. ഈ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളു. പിന്നെ പ്ലഗ് വെൽഡിന്റെ പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ് ഉണ്ട്, 16 mm തിക്നെസ്സും 14 mm തിക്നെസ്സും ഉള്ള. ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു വെൽഡ് വഴി കണക്ട് ചെയ്തു.
ബട്ട് വെൽഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടോപ്പിൽ വെൽഡ് വരുന്നത്. ഇത് ഒരു 430 kN ലോഡ് ഈ വെൽഡിന് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, സിംഗിൾ വി ഗ്രൂപ്പ് വെൽഡ് ഇസ് പ്രൊവൈഡഡ്, പിന്നെ ഡബിൾ വീൽ ഗ്രൂപ്പ് വെൽഡ് ഇസ് പ്രൊവൈഡഡ്. സിംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടോപ്പിൽ മാത്രമായിട്ടുള്ള വെൽഡും, ഡബിൾ എന്ന് പറയുമ്പോഴത്തേ ഇങ്ങനെ താഴെ നിന്ന് മുകളിൽ നമ്മൾ വെൽഡ് ചെയ്തതാണ് ഡബിൾ വി ഗ്രൂപ്പ് വെൽഡ് എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ സ്ട്രെങ്ത് നമ്മൾ നോക്കണം. സ്ട്രെങ്ത് നോക്കണമെന്ന് വെച്ചാൽ എത്രത്തോളം ലെങ്തില് നമ്മൾ ഇപ്പൊ കൊടുത്തു അതേ ഇൻറ്റു 1 mm ലെങ്തിന്റെ സ്ട്രെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 430 ആണെങ്കിൽ സേഫ് ആണ്, അല്ലെങ്കിൽ അത് അൺസേഫ് ആണ്. ഇനി നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഈ 1 mm തിക്നെസ്സിന് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ത്രോത്ത് തിക്നെസ് ടി വേണം. ടി എന്ന് പറഞ്ഞാൽ സിംഗിൾ വി ഗ്രൂവ് ആണെങ്കിൽ 5/8 ടി മിനിമം. ടി മിനിമം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റിൽ മിനിമം തിക്നെസ് ഏതാണോ അത് 40 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 8.75 കിട്ടും. അതാണ് നമ്മുടെ ത്രോത്ത് തിക്നെസ് സിംഗിൾ വി ഗ്രൂവിനാണെങ്കിൽ. അതുകൊണ്ട് ഈ ടീയിൽ ഇട്ട് കൊടുത്താൽ ബാക്കിയെല്ലാ സാധനം നമുക്കറിയാം. 1.75 kN ആണ് ഒരു 1 mm വെൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ വെൽഡ് നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ 430 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 245.71 mm കിട്ടും. ഇവിടെ ഇപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ ക്രൈറ്റീരിയ 175 കൂടാൻ പാടില്ല എന്നാണ്. അപ്പൊ ഒഫ്കോഴ്സ് നമ്മൾ സിംഗിൾ ഗ്രൂവ് ആണ് കൊടുക്കുന്നത്, നമുക്ക് 200 something വേണം. അത് 175 കൂടുതലാണ്, അപ്പൊ അത് അൺസേഫ് ആണ്. ഇനി ഡബിൾ വി ഗ്രൂവ് എന്ന് പറയുമ്പം ടോട്ടൽ അപ്പൊ ഫുൾ ലെങ്തിലും വന്നല്ലോ, അതുകൊണ്ട് തിക്നെസ് എന്ന് പറഞ്ഞാൽ ടി മിനിമം. ടി മിനിമത്തിന്റെ എത്രയാണോ അത്രയാണ് നമ്മുടെ തിക്നെസ്, ത്രോട്ട് തിക്നെസ് എന്ന് പറഞ്ഞാൽ അത് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. എഫക്റ്റീവ് ലെങ്ത് 430 ഡിവൈഡ് ചെയ്ത് അപ്പൊ ഇത്രയും ലെങ്ത് മതി. നമുക്ക് ടോട്ടൽ 175 വരെ കൊടുക്കാം. ഈ ഒരു നമ്മൾ ഡബിൾ ഗ്രൂവ് ആണെങ്കിൽ 158 വരെ മതി. അപ്പൊ എന്താണ് വെൽഡ് സേഫ് ആൻഡ് അഡിക്വേറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ മൊമെന്റും കൂടെ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ്. ഗ്രൂ വെൽഡ് ഇസ് ടു കണക്ട് ടു പ്ലേറ്റ്സ് 180 mm × 18 mm ഈച്ച്. ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത്, ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് കൂടെ നമ്മൾ കണ്ടുപിടിക്കാം. ഇവിടെ സബ്ജക്റ്റഡ് ടു എ മൊമെന്റ് ഓഫ് 13 kN/m. ഓൾസോ ഡിറ്റർമൈൻ ദ അഡിക്വസി ഓഫ് ദ ജോയിന്റ് ഇഫ് ദ ഷിയർ ഫോഴ്സ് ഓഫ് ദ ജോയിന്റ് ഇസ് 200 kN. അസ്യൂം ദ വെൽഡ്സ് ടു ബി യു ഷേപ്ഡ്. ഈ ഷിയർ ഫോഴ്സ് നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ സേഫ്റ്റി ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റിന്റെ പോർഷൻ പറഞ്ഞുതരാം, അത് ഇച്ചിരി ഡിഫറെന്റ് ആണ്. നമുക്കിപ്പം തന്നേക്കുന്ന 13 kN ഫാക്ടർ എന്ന് പറയാത്തോണ്ട് നമ്മൾ DSS പഠിച്ചോളൂ ഇൻറ്റു 1.5 ചെയ്യണം, ഫാക്ടർ ചെയ്യണം. അപ്പൊ MU VU നമ്മൾ ഫാക്ടർ ചെയ്തു. നമ്മൾ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 1.2 ZD Fy/γ M0 ആണ്. ഈ ഇക്വേഷൻ കോഡിൽ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ തപ്പിത്തരാം. കുറെ സ്ഥലത്ത് ഈ ഇക്വേഷൻ കിടപ്പുണ്ട്, ഞാൻ നോക്കി എടുത്തിട്ട് പറഞ്ഞുതരാം. അതാണ് നമ്മുടെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഇസഡ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് റെക്ടാംഗുലർ പ്ലേറ്റ് ആണ്, അവിടെ BD²/6. ZD അപ്ലൈ ചെയ്യുക, ബെൻഡിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, അത് ഗ്രേറ്റർ ദാൻ MU ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ ദ വെൽഡ് ഇസ് സേഫ്, നമുക്ക് തന്നേക്കാട്ടും മൊമെന്റ് സേഫ് ആണ്. ഷിയർ ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചപോലെ തന്നെ 1 mm വെൽഡിന്റെ കണ്ടുപിടിക്കുക ഇൻറ്റു എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുക, അത് ലെസ് ദാൻ ആണോ എന്ന് നോക്കുക കുറച്ചിട്ട് തന്നേക്കാട്ടും, ആണെങ്കിൽ സേഫ്. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഓക്കെ. നെക്സ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ സെയിം ആണ് വെൽഡിന്റെ, അത് നോക്കിയിരുന്നാൽ മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഈ ടെൻഷൻ മെമ്പറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗസറ്റ് പ്ലേറ്റിൽ വേണ്ട ഒരു ആംഗിൾ പ്ലേറ്റ് നമ്മൾ കണക്ട് ചെയ്ത് ഒരു സെക്ഷൻ ബി ഒരു പ്ലാൻ ബിയും ഈ രണ്ട് സംഭവങ്ങളുടെയും ഈ L1 ടോപ്പിലും ബോട്ടത്തിലുള്ള ഈ L1 ഉം L2 ഉം ലെങ്ത് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് CXXCYയൊക്കെ നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും. സ്റ്റീൽ ടേബിൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. ഈ നമ്മൾ ഈ സെക്ഷൻ ചൂസ് ചെയ്യാം, അതിൻ്റെ നോക്കി CXXCYY ഒക്കെ എഴുതുക. M=0. തിക്നെസ് ഓഫ് ദി വെൽഡ് എന്ന് പറയുന്നത് നമ്മുടെ തിക്നെസ് ഓഫ് ദി ഗസറ്റ് പ്ലേറ്റ് -1.5 ആണ് നമ്മുടെ മാക്സിമം സൈസ് ഓഫ് വെൽഡ്. ആ ശ്രദ്ധിച്ചോണം. അതിൽ നമുക്ക് 6 mm കിട്ടി, അതിൽ നിന്ന് ത്രോട്ട് തിക്നെസ് കിട്ടി, അതിൽ നിന്ന് സ്ട്രെങ്ത് ഓഫ് 1 mm വെൽഡും കിട്ടി.